നമസ്കാരം സുഹൃത്തുക്കളെ, ഫാരി ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു സാധാരണക്കാരൻ്റെയും ഏറ്റവും വലിയൊരു സ്വപ്നമാവും സ്വന്തമായിട്ടൊരു വീട്. അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് സ്വന്തമായിട്ടൊരു വീട് പണി കഴിപ്പിച്ച് അതിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ അറിഞ്ഞ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഏകദേശം ആ ഒരു സന്തോഷത്തിനോടടുത്ത് എത്തി നിൽക്കുന്ന ഒരാളുണ്ട്, രതീഷ്. അവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് അവന് ഒരു നല്ലൊരു ചെറിയൊരു വീടൊക്കെ പണിത് ഈ മാസം അവസാനത്തോടു കൂടി അവൻ ഇതിലേക്ക് കയറിയിരിക്കും. ഇതാ അവൻ്റെ വീടവിടെ ഒരു ദൂരത്തിൽ ചെറുതായിട്ട് കാണാം. ഞാനപ്പോൾ അതിൻ്റെ അടുത്താണുള്ളത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പലർക്കും അറിയാം, ഞാൻ ഒരുപാട് വ്ളോഗുകൾ ഇവിടെ ഈ ഭാഗത്തും എൻ്റെ വീടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ അവിടെ എത്തിയിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഏകദേശം അവൻ ആ വീട് കയറിയിരിക്കുന്ന ആ ഒരു ഡേറ്റ് എടുത്തിരിക്കണം. അപ്പോൾ അവർ നല്ലൊരു ആപ്പിലായിരിക്കും. അവനിപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ എന്തൊക്കെയോ ചില്ലറ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇൻ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറിയ പങ്കും അവരുടെ തന്നെ വർക്കാണ്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ഒരു സന്തോഷം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അവനോടൊന്ന് ചോദിച്ചറിഞ്ഞിട്ട്, പിന്നെ ഈ വീട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർലോക്ക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലവും കാര്യങ്ങളൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവനോട് ചോദിച്ചറിയാം. അതേ, നമുക്ക് ഞാൻ അതിൻ്റെ കുറച്ച് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇപ്പുറത്തേക്കൊന്ന് മാറി നിന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് വിളിച്ച് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വ്ളോഗൊന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വ്ളോഗ് കണ്ടൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവന് സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഞാൻ അവിടെ പോയിട്ട് അവനോട് ചോദിച്ചിട്ട് അവൻ്റെ ഹാപ്പി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. മുമ്പ് വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി പറയാം. എൻ്റെ വീടിൻ്റെ പരിസരം കണ്ടില്ലേ, ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളാണ് ഇവിടെ ഇതായി കാണുന്നതൊക്കെ. പിന്നെ ആദ്യം എന്താ, ചുറ്റുഭാഗം മലനിരകളും കാര്യങ്ങളും ഉരകമലയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇനി വേറൊരു കാര്യം കാണിച്ചത് ഇവിടെ കണ്ടില്ലേ, ചപ്പുചവറുകൾ, ഒരു കോറിയാണത്. അതായത് വലിയൊരു കോറിയാണ്, കണ്ടില്ല അവിടെ ചപ്പുചവറുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് അനുവാദത്തോടു കൂടി ചപ്പുചവറുകളാണ്. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ, ഇവിടെയാണ് നമ്മളെ എന്താ പഞ്ചായത്തിൻ്റെ, ഉരകം പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു സ്റ്റേഡിയം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അനുഭവത്തോടു കൂടി ഇട്ട ചപ്പുചവറ്. ഇവിടെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെയുണ്ട്, ഒരു കുണ്ടലായിട്ടാണ് വീടുള്ളത്. ഇതൊക്കെ ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ടാവും. ഏതായാലും പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നിട്ടത്. എന്താ, ഒരു വഴി റെഡി ആയിട്ടില്ല. ഇതിപ്പോൾ അപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള ഒരു പറമ്പിലൂടെയുള്ള വഴിയാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുക ഉണ്ടാവും. ആരാന്നല്ലേ പിൻഭാഗത്തേക്ക് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. ഹലോ, കൂയ് ഏ ഇല്ല കയറൂല, കണ്ട ഇതൊക്കെ ലോക്കാക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? കേട്ടാ, ആ അതായിരിക്കും അതായിരിക്കും. ആ നല്ല നേരത്തെ ഉണ്ട് വരവില്ലേ. അപ്പുറത്ത് കൂടെ ഇതെല്ലാം അവിടെ ലോക്കാണ്. നമുക്ക് മുന്നിലൂടെ തന്നെ കയറി നോക്കാം. ഇതാണ് ഫ്രണ്ട് ഭാഗം, രണ്ട് ഭാഗത്ത് കണ്ടോ, അതാണ് റോഡ്, മുകളിലാണ് റോഡ്. ഇവിടെയൊക്കെ റെഡി ആക്കാനുണ്ട്. ഇതിലൂടെ തന്നെ അവന് വഴി സെറ്റ് ചെയ്യാനല്ല, ഇനി ഇതിലൂടെയാണോ ഇനി ഇപ്പുറത്തുകൂടെയാണോ എന്നറിയില്ല. ഏതായാലും ഇതാണ് ഫ്രണ്ട് ഭാഗം, വീടിൻ്റെ ഫ്രണ്ട് ഇതാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാര്യമായിട്ടാണല്ലോ. ഇതെന്താ സംഭവം, ഇറച്ചിപ്പത്തിര? ഇതാണ് വീടിൻ്റെ ഉടമസ്ഥൻ. തീറ്റയിലാണ്, തീറ്റ മാത്രം നടക്കുന്നുള്ള വർക്ക് എടുക്കണ്ടോ? 28-ാം തീയതി അങ്ങ് കയറിക്കാണോ? വല്ല ഐഡിയ ഉണ്ടോ? ഇത് ഹെൽപ്പർ എന്നൊക്കെ പറയണോ? ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മെയിൻ പണിക്കാരനാണ്. കണ്ട ആളിങ്ങനെ ഇരിക്കുന്ന നോക്കണം, ആള് പൂപ്പുലിയാണ്. പിന്നെ ഇതല്ലേ, ഇത് പിന്നെ പോലെ വർക്കിന്റെ ഒരു ഭാഗമാണ്. എന്താണ് കട്ടഞ്ചായട്ടഞ്ചായല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ രതീഷ, വ്ളോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എന്താ അവിടെ പറഞ്ഞിട്ടുള്ളോ? ഏതായാലും ഞാനേ കുറച്ച് നേരം വരെ ഇതിനൊന്ന് കൂടി കൊടുത്തട്ടെ, അല്ലെങ്കിൽ ഇത് തീരുന്നു. കാരണം ഇതിന് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ വൈകുന്നേരത്തിനുള്ളതാവും. ഏതായാലും ഞാൻ ഒന്ന് കൈ വെച്ച് നോക്കട്ടെ. അപ്പൊ വീട് കിട്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട് രതീഷ്,
വീടിന്റെ ഉടമസ്ഥനാണ്. ഈ വീട് ഇത്രത്തോളം ആക്കിയില്ല, മേജർ പങ്കും എന്റെ തന്നെയാണ്. പിന്നെ അച്ഛന്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ആ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഞാൻ ഈ ചായ ഇതിന്ന് കുടിച്ചു നോക്കാം. അജിഷേട്ടാ, 28-ാം തീയതി കേറിയിരിക്കും അറിഞ്ഞോ? നിങ്ങൾ എത്ര ദിവസം കൊണ്ട് തീർത്തു കൊടുക്കും? 27-ാം തീയതി രാത്രിയാണോ അവസാന വർക്ക്? അതിന് മുമ്പ് തീരും. ഇനി എത്ര ശതമാനം പണി ബാക്കിയുണ്ടാവും? ഇന്നത്തും കൂടെയോ? ഇന്നത്തും കൂടെയോ? അപ്പൊ ഈ ചെയ്യണ എന്താ കബോർഡിന്റെ? പിന്നെ ക്ലീനിങ് ഉണ്ടാവുള്ളു അല്ലേ? കിച്ചൺ വർക്ക് കുറച്ച് ബാക്കിയില്ലേ? ആ അത് ഇടാനേ ഉള്ളു അല്ലേ? എന്താണ്, ടൈലല്ല മറ്റേ ഗ്രാനൈറ്റ് ഇടാനേ ഉള്ളു. ആ അത് നാളെ ഇവിടെ കോണി ചെയ്യാനല്ലേ? ഏതാ എവിടെയാണോ ചെയ്യേണ്ടത്? ഇവിടെയോ? അപ്പുറത്തല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാ. ഈ സൈഡിലൊക്കെ ആദ്യം പറഞ്ഞിരുന്നാ പറ്റുണ്ടാവില്ലേ? അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ അതെ ആളെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വർക്കിനിടയിൽ അതൊന്ന് തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനും. അപ്പോൾ ഒരു പക്ഷേ ഒന്ന് വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലോ ഉഷാറായിട്ട്. പിന്നെന്താ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എന്താണ്? ഇൻ്റർലോക്ക് കൊണ്ട് ചെയ്തത്. അപ്പോൾ ഇത് ചിലർക്കെങ്കിലും ഉപകാരപ്പെടും ഈ വീഡിയോ അല്ലേ? വീട് പണി നടക്കുന്നവർക്ക്, വീട് പണിയെ പറ്റി ആലോചിക്കുന്നവർക്കൊക്കെ ഇൻ്റർലോക്ക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ചിലവ് ചുരുങ്ങും, സമയം ലാഭിക്കാം, പിന്നെ ഉള്ളിലത്തെ അല്ലേ താപനിലൊക്കെ ഒന്ന് കുറയും. അതൊക്കെയാണ് ഇൻ്റർലോക്ക് കൊണ്ട് ചെയ്താലുള്ള ഒരു പ്രത്യേകത. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ ഇൻ്റർലോക്ക് കൊണ്ട് വീട് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു നല്ലൊരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ, അത് ഇൻ്റർലോക്ക് എന്താണെന്നും ഇൻ്റർലോക്ക് കൊണ്ട് വീട് ഉണ്ടാക്കുമ്പോഴുള്ള ലാഭം, ഇൻ്റർലോക്ക് കൊണ്ട് വീട് ചെയ്യണതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു സ്റ്റോൺ യൂണിറ്റിലെ ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലിലുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ ഐ ബട്ടണിലൊക്കെ കൊടുക്കുക. അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ഇനി അതല്ല, അപ്പോൾ നമ്മൾ ഇതാ അന്ന് ഇവൻ്റെ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന അതിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇവൻ ഇതുകൊണ്ട് എൻ്റെ ലാഭം കാര്യങ്ങളും, പിന്നെ അവൻ്റെ ഒരു വീട് പണി പൂർത്തിയാക്കി കൊടുക്കണം. അപ്പോൾ അവൻ്റെ എന്താ സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് അവനോട് ചോദിച്ചറിയാം. അപ്പോൾ ഈ വീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. ഫുള്ള് വർക്കിലാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടാലല്ലേ ഫുള്ള് സാധനങ്ങൾ ഇറക്കി പെറുക്കിയിട്ടതാണ് ഇവിടെ. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് തുടങ്ങിയാലോ. ഒസ്റ്റിജ് കാണിച്ചു കൊടുത്തോളാം. എൻ്റെ എന്താ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ചുറ്റുഭാഗം കാണാൻ തന്നെ അടിപൊളിയാണ്. കുറച്ച് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി കൂടെ ഉഷാറായിട്ടൊന്നുമില്ല. ചേച്ചി അത് എത്ര സെൻറ്റാ? 5 സെൻറ്റ് സ്ഥലം. അതിൽ 4 സെൻറ്റിലും വീടാന്ന് തന്നെ പറയല്ലേ. എന്നിട്ട് താഴ്ഭാഗം താഴ്ച ഇത് ഇവിടെ നിന്ന് കെട്ടിപ്പൊക്കിയതാണ്. കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ലതാ. ഇതാണ് താഴ്ഭാഗം. ഇവിടെ നിന്ന് കെട്ടിപ്പൊക്കിയതാണ്. ഞാൻ നേരത്തെ കാണിച്ച കോറി അവിടെ എന്താടാ സ്റ്റേഡിയം അല്ലേ പഞ്ചായത്തിൻ്റെ. അപ്പോൾ ഇതായത് പിൻഭാഗം. ഇതൊക്കെ ഒക്കെ വർക്ക് കഴിഞ്ഞില്ലടാ. പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ? ഒക്കെ കഴിഞ്ഞാണ്. കിണറില്ല, കോയലാണ് അല്ലേ? കോയലാണ്. ഇത് കാവി ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാവി ഉള്ളിൽ ഫുള്ള് ടൈലാണ്. പക്ഷേ അപ്പോൾ നമുക്ക് കാണിക്കാൻ മാർഗ്ഗമില്ല അല്ലേ? മൂടി വെച്ചതാണ് ടൈല്. പിന്നെ ചുറ്റുഭാഗത്ത് കണ്ടില്ലേ നല്ല ഒരു ആംബിയൻസ് ആവും ഇവിടെ. പിന്നെ ഇനി സ്റ്റേഡിയം വന്നാൽ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. നേരെ തൊട്ടപ്പുറത്താണ് സ്റ്റേഡിയം. അപ്പോൾ അതിൻ്റെതായൊരു ആർപ്പുവിളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം വീടുകൾ നമുക്ക് മാത്രമല്ലേ. ഈ റോഡ് അതായത് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡ് പോകണ വഴിക്കാൻ ഇഷ്ടംപോലെ ഒരുപാട് വീട്. പിന്നെ അപ്പുറത്തൊക്കെ അവിടെയൊക്കെ വീട് പണി നടന്നു കൊടുക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. ഈ സ്ഥലം കൊടുക്കാനുള്ളതാണല്ലേ? ഇപ്പോൾ അഞ്ചു വർഷമായി വാങ്ങിയത്. വർക്കും അപ്പം തന്നെ തുടങ്ങിയല്ലേ വീട് ഒരു സ്ഥലം വാങ്ങി കെട്ടി കുഞ്ഞിച്ച കാലത്തോളം ഇത് വെറുതെ കിടന്നു വെറുതെ കിടന്നു. പിന്നെ കെട്ടിപ്പൊന്നിച്ച് പക്ഷെ വാങ്ങിയ സമയത്ത് ഇല്ലേ എല്ലാവർക്കും ഉണ്ടായ സംശയം ഇവിടെ എങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു വീട് വെക്കുക എന്നുള്ളത്. അത് ആ രീതിയിൽ പ്ലോട്ട് പോലെ ആക്കിയെടുത്തിട്ട് ഒന്ന് കെട്ടിപ്പൊക്കിയിട്ട് ഇങ്ങനെ ഉണ്ട് ലെവലാക്കി ഇതേ വീട് ഈ ലെവലിൽ എത്തിച്ചില്ലേ. അത് വിഷയമല്ല. ഓക്കെ, ഇത് വീടിൻ്റെ അത് പിൻഭാഗം. ഇത് അടുക്കളൻ്റെ സൈഡായിട്ട് വരും. ഇപ്പോൾ നോർമലി ഒരു വരവും പോക്കൊക്കെ താ. പക്ഷേ നമ്മളെ സ്ത്രീ സ്ഥലത്ത് പെട്ടതല്ല, അതിലൂടെയാണ്. ഇനിയിപ്പോൾ ഇതിലൂടെ ഓരോ സ്ഥലത്തിലേക്ക് കോണിയും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ,
അതെ പുറത്തുള്ള ബാത്റൂം. ഇനി നമുക്ക് ഫ്രണ്ടിലൂടെ തന്നെ ഉള്ളു കയറല്ലേ. ഇതിലെങ്ങനെയുണ്ട് പോയിട്ട് ഫ്രണ്ടിലേക്ക് എത്താം. അപ്പൊ ഇനി ഉള്ളത്തെ കാഴ്ചകൾ ഇവിടെ എന്താ ചെയ്യാൻ പോണേ. ഏകദേശം ഇവിടെ നിന്നല്ലേ കോണി അറിഞ്ഞ്, ഈ പോസ്റ്റിനോട് ഒപ്പം ഇങ്ങനോട് വരില്ലേ കോണി, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമല്ലേ. അതിനിവിടെ ചെത്തി ലെവലാക്കിയിട്ട് കോണിൻ്റെ വർക്ക്. ഓക്കെ അത് മനസ്സിലായി. ഇതൊന്ന് പിന്നെ എടുത്ത് പറയണ്ടല്ലോ, അതൊക്കെ രതീഷിനെ പറ്റി ഞാൻ പിന്നെ പ്രത്യേകം പറഞ്ഞില്ല. അവൻ കാർപ്പൻ്ററാണ്, അതുപോലെ ഇൻറ്റീരിയർ വർക്കാണ്, ജനൽ കാര്യങ്ങൾ, മേജർ ഉള്ളത്തെ മേജർ വർക്കുകളും നമ്മൾ തന്നെയാണല്ലോ അല്ലേ. അതുകൊണ്ട് പിന്നെ നോർമലി ഒരാൾക്ക് കിട്ടുന്നില്ലേറെ എന്താ പറയുക ലാഭം കാര്യങ്ങളും ഓല് ആ രീതിയിൽ ഒരു ലാഭിച്ചു. ഓക്കെ ഇനി നടക്ക് ഉള്ളു കാണിച്ചിട്ടുണ്ടോ. ഇത് സിറ്റ് ഔട്ട് സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ടല്ലോ, ചെറിയ പൊടിക്ക് അല്ലേ ജിപ്സൺ ബോർഡിൽ സീലിംഗ്. ഓക്കെ ഇങ്ങനോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത് ഹാള് ലിവിങ്, എന്താ പറയുക ഹാള് തന്നെയല്ലേ. ഓക്കെ ഏകദേശം നമ്മൾ വർക്കൊക്കെ തീർന്നു കഴിഞ്ഞല്ലോ അല്ലേ. ഈ ചില്ലറ വർക്കുകളല്ലേ ഉള്ളൂ. ഇതൊരു കബോർഡ് അല്ലേ, ഇത് ഇത് പിന്നെ ടി വി ഏരിയ. ഓക്കെ ഇവിടെ പിന്നെ ഇവിടെയൊക്കെ കാലിയാവും അല്ല, ഇവിടെ ടേബിള് കസേര തരാണ്ട്. ഓക്കെ ചുമരൊക്കെ കാലി ഇവിടെയും ഒരു പൊടിക്ക് സീലിംഗ് വർക്ക് ഉണ്ട് വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും. ഇത് കബോർഡ് ഇവിടെയൊക്കെ നമ്മളെ അല്ല ഈ എന്താ പറയാ ഡെക്കറേഷൻ ഭാഗമായിട്ട് ചെയ്യും. ഇതല്ലേ നീ നടക്ക് മുന്നില്. ദിസ് ഈസ് മാസ്റ്റർ ബെഡ്റൂം. ഇതാപ്പോ ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമല്ലേ മുകൾ, ഇതിന് നേരെ മുകളിൽ. ആ ഓക്കെ ശരിയാ, ഈ സൈസിൽ വരും. ഓക്കെ ഇവിടെ ഇനിയിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഒക്കെ അത് കണ്ടില്ലേ, ഒക്കെ വലിച്ചു വാരിട്ട് പോലെ പണിസാധനങ്ങളാണ് രാജാവ് എന്ന് പറഞ്ഞ മാതിരി. നോർമൽ ഡോർ അല്ലേ. ഓക്കെ ഇനി കാണാനുള്ളത് കിച്ചണിലാവും, എന്നാലും നമുക്ക് ആ റൂം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. സംഭവങ്ങൾ ഒരുപാട് ഉണ്ട് കേട്ടോ കാണാൻ, വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ട്. പോലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. ഇത് മറ്റൊരു റൂം, ഇതിൽ ഈ വർക്ക്. പിന്നെ ആളൊരു ഞാൻ പറഞ്ഞല്ല, ആള് ഇങ്ങനത്തെ ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും, അതിലൊരു സംശയം വേണ്ട. ഡിസൈനായിട്ട് തന്നെ. ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു, അത് ഞാൻ കാണിച്ചു. ഓ അതും ഒരു കബോർഡ് തന്നെയാണ് അല്ലേ, ഷെൽഫായിട്ട് തന്നെ. ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ സീലിംഗ് ലൈറ്റുകൾ വരാനുണ്ട്, കാലി ബ്ലാങ്ക് ആക്കിയിട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ കിച്ചണിലേക്ക് നമ്മളെത്തി. മേലെന്ന് തുടങ്ങിയാലോ പക്ഷേ അത് ഒരു ഷെൽഫ് അല്ലേ, ഷെൽഫ് എന്നല്ല എന്താ പറയുക ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലേ, വമ്പൻ സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു കോണി ഇതന്നെ വേണ്ടി വരും അല്ലേ, സ്റ്റെയർ തന്നെ വേണ്ടി വരുമല്ലോ ഉള്ളിലേക്കൊക്കെ സാധനം വെക്കണമെങ്കിലേ. എല്ലാ സ്പേസ് ഉണ്ടാവും അല്ലേ. അപ്പൊ അതിലേക്കൊക്കെ ഇനി സാധനങ്ങൾ വേണം നമുക്ക് നടക്കാനല്ലേ ഉള്ളു. ഇല്ലെങ്കിൽ മുകളില് ഗ്രാനൈറ്റ് വരും അല്ലേ. ഓക്കെ നോർമലി ഒരു മുന്നെടുക്കുന്നവര് ആദ്യം നമ്മൾ റാക്കൊക്കെ വാർത്തിടും. റാക്ക് വാർത്ത എക്സ്പെൻസ് വരുന്നുണ്ട് വാർപ്പാവുമ്പോ. നമ്മള് വാർത്ത കമ്പി മെറ്റൽ വാർത്തിട്ട് ഓൾറെഡി വാർത്ത ഇടണെങ്കിൽ അതിന്റെ അടിയിൽ എന്ത് ചെയ്യണം, ഇതേപോലെ ചെയ്യണം. അപ്പൊ രണ്ട് ചെലവായി, മൊത്തം ചെലവ് പറയുന്നതാണെങ്കിൽ എന്നാലും വാർത്തിട്ട് നമ്മൾ എന്തായാലും ഗ്രാനൈറ്റ് മേലെ വാങ്ങി ഇതേപോലെ ചെയ്യണം. വാർപ്പിന് പകരം രണ്ടും ആയി നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ യൂണിറ്റിൽ വേണം അതിനനുസരിച്ച് നമ്മുടെ വലുപ്പത്തിന് നമ്മൾ ഉണ്ടാക്കി ഇതിന്റെ മേലെ ഗ്രാനൈറ്റ് കൊടുക്കും. സ്പൂണുകൾ കാര്യങ്ങൾ വെക്കാം, പിന്നെ ബ്ലാങ്ക്, ഇതും അതുപോലെ പ്ലേറ്റ് കാര്യങ്ങൾ സ്പേസ്. പക്ഷെ ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ള സ്പേസ് അതുകൊണ്ട്. പിന്നെ ഇത് ഷെൽഫ്, ഇതൊരു ഷോ കേസ് മാതിരി അല്ലേ. ഓ ഓട്ടോമാറ്റിക് നമുക്ക് ഇത്തിരി പാടാവും തോന്നണം, ഫ്രീ ഒന്ന് ഫ്രീ ആവൂലേ. അതുപോലെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് എന്നപ്പോ അർത്ഥം. ഇതെന്താ ഇങ്ങനെ ഒരു സ്പേസ് പിന്നെ നോർമല് പോയി എല്ലാ തടുപ്പ് കാര്യങ്ങള്. പിന്നെ മുകളിൽ കാണിച്ച സ്റ്റോറേജ്. ഓക്കെ അപ്പൊ ഇനി ഇവിടെ ഗ്രാനൈറ്റ് വരാനുണ്ട്, അതേ പിന്നെ ഇവിടെ ഒരു വർക്ക് ബാക്കിയുള്ളതായിട്ടുണ്ടല്ലോ. ഇവിടെ സ്റ്റിക്ക് ഇത് ചെയ്യാണ്ടാവും. മുകളിൽ ആണ് രതീഷിന്റെ റൂം വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടെന്ന്.
അതൊക്കെ ഞാൻ ബൈക്കിൽ വരുന്നുണ്ട് നടന്നു. സ്റ്റെയറുള്ള പ്രത്യേകത പറഞ്ഞ ദേശം അത് ഫുള്ള് മരാണ്. അല്ല സ്റ്റെയർ ഫുള്ള് ഇതല്ല മരല്ലേ, ഇരുമ്പ് അടിയിൽ ഇരുമ്പുണ്ട്. ഇതിൽ ഞാൻ എന്തെങ്കിലും വർക്ക് ബാക്കി ഉണ്ടോ? ഓക്കെ, പിന്നെ ഞാൻ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ്. ഇതുണ്ട് ആർട്ട് വർക്കുകൾ കുറച്ച് ഉണ്ട് ഇവിടെ. ഇത് നമ്മളെ ശങ്കരേട്ടല്ലേ, രതീഷിന്റെ നമ്മളൊക്കെ ഒരു പരിചയക്കാരൻ, രതീഷിന്റെ അടുത്തൊരു സുഹൃത്തൊക്കെ തന്നെയാണ് ശങ്കരനാരായണൻ. ആള് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആളുടെ വർക്കുകളാണ് ഇത്. ആള് സമയം പോലെ ഒഴിവ് പോലെ ഒക്കെ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് ഇനി ബാലൻസ് ഉണ്ടോ? അത് തീർന്നു വർക്ക്? ഓക്കെ, അതെയുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഇനിയും ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി രതീഷ മുകളിലുള്ളത് കാണിച്ചു കൊടുക്കല്ലേ, അടിപൊളി. ഇത് ഒരു മറ്റേ സീലിംഗ് വർക്ക്. ഇത് വുഡനാല്ലേ, വുഡൻ ഡിസൈൻ. ആ ലൈറ്റ് ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടല്ലോ, കണ്ടില്ല ആ ലൈറ്റ്? അടിപൊളി ലൈറ്റ്. പക്ഷെ ഇനി ചേഞ്ച് ചെയ്യണം അല്ലേ, കുറച്ചുകൂടി വലുതാക്കണം എന്നുണ്ട്. അതൊക്കെ ചെയ്ത ലൈറ്റ് തന്നെയല്ലേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ലൈറ്റ് ഇല്ല, ഇതേടെ കണ്ട ഈ ലൈറ്റൊക്കെ നമ്മളെ വീഡിയോയിൽ ഉള്ളതാണ്. സീലിംഗ് വർക്കുകൾ ഓക്കെ, അടിപൊളി. ബാൽക്കണി ഉണ്ട്, ബാൽക്കണി നമുക്ക് എത്താം. അതിന് മുമ്പ് താഴ്ത്തത് അതേപോലത്തെ അല്ലേ. ആ അപ്പോൾ ഈ റൂം ആരും തന്നെ ഇപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ടിയില്ല, കാരണം ഈ ആർട്ട് വർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് രതീഷിൻ്റെ റൂം. താഴെ ആണ് ഇപ്പോൾ പണികൾ നടക്കുന്നത്. പിന്നെ ആൾ കാണണ മരുന്നല്ല, എന്താ പറയുക, നല്ല ഐഡിയാസ് കുത്തി നിറഞ്ഞിട്ടുള്ളൊരു തലയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട് പണിയാകുമ്പോൾ എന്തായാലും അതൊക്കെ കാണിക്കുമല്ലോ. പക്ഷെ സമയം അല്ലേ, സമയം സമയത്തേക്കാൾ വലുതാണ് എന്ത് ബഡ്ജറ്റ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഒരു സാധാരണക്കാരൻ വീടെടുക്കുമ്പോൾ അവനവന്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ആ ഒരു വിഷയം മാത്രമേ നമ്മളൊക്കെ ബാധിക്കാറുള്ളൂ. ഇന്റർലോക്ക് ഇതേ ഇപ്പൊ ഇവിടെ മാത്രമേ ഇന്റർലോക്ക്, ബാക്കിയൊക്കെ പെയിന്റിങ്ങിൽ ഇതിലും പോയിട്ടുണ്ട്. ഇന്റർലോക്കിന്റെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഏരിയകൾ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് ജസ്റ്റ് ഇത് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് റൂമും ഓക്കെ. ഇനി ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്, ബാത്റൂമും ഇല്ലേ? നല്ല സ്പേസ് ഉള്ള ബാത്റൂം, ഓടി നടന്ന് കുളിക്കാനൊക്കെ പറയല്ലോ. ഇവിടെ നിന്നുള്ള ബാത്റൂമിൽ പോലും നല്ല അടിപൊളി കാഴ്ചകളാണ്. ഓക്കെ, ഈ ബാത്റൂമിന്റെ വർക്ക് നമ്മൾ നേരത്തെ തീർത്ത് വെച്ചിട്ടുണ്ടല്ലേ, ടൈലൊക്കെ. ഇനി ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെ. വാവ്, സ്റ്റേഡിയത്തിൽ കളി കാണാൻ വേണ്ടിയിട്ട് സംഭവം അതിന് ഉണ്ടാക്കിയതല്ലെങ്കിലും അല്ലേ, അപ്പോൾ അതിന് ഉപകാരപ്പെട്ടു. ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയമൊക്കെ വന്നു കഴിഞ്ഞാൽ അതേ കളി ഇവിടെ ഇരുന്ന് അങ്ങനെ വൃത്തിയായിട്ട് കാണാം. എന്താല്ലേ കാഴ്ചകളുണ്ടല്ലേ. വീട് പണിയൊക്കെ കഴിയട്ടെ, നമ്മളെ ചവിട്ടി പുറത്താക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വന്നിരിക്കുക ഫ്രീ ഉള്ളപ്പോഴൊക്കെ. ഞങ്ങളിവിടെ ഒന്ന് കൂടലുണ്ട് കേട്ടോ ഒരുപാട് തവണ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ രതീഷ് രാജു ജാബർ മുബാറക്ക് അങ്ങനെ ഇടയ്ക്ക് പോയി ഇവിടെ വർക്ക് വരുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ ഞങ്ങളിവിടെ കൂടാറുണ്ട്. വിശാലമായ ഓപ്പൺ സ്പേസ് അല്ലേ. ഇവിടെ ഇനി എന്തൊക്കെയാണ് വർക്ക് ബാലൻസ് ഉള്ളടാ? ഇവിടെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ബാലൻസില്ല, സാധനങ്ങൾ മാറ്റി വൃത്തിയാക്കാം. ഇത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഈ ഭാവിയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കർട്ടനുകൾ യൂസ് ചെയ്താണ്ട് ഇവിടെ അല്ലേ പുറത്തുനിന്നുള്ള യൂസ് കാര്യങ്ങൾ ഒരു പ്രൈവസി കമ്മി ഉണ്ടാവും അല്ലേ. അപ്പോൾ കർട്ടന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതൊന്നും അർജൻറ് ഉള്ളതല്ല, എന്നാലും ചെയ്താൽ ഒന്ന് പ്രൈവസി ആയി. ഓക്കെ, അതെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊന്നും കണ്ടില്ല. ഏത് സമയത്തും നല്ല കാറ്റായിരിക്കും ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ വീഡിയോ കാണണം മനസ്സിലാവുമെന്ന് അറിയില്ല, പീസ് വെങ്കുളത്തെ പീസ് പബ്ലിക് സ്കൂളാണ് ഇതാ കാണുന്നത്. പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഭാവിയിൽ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വീടുകൾ വരാനുള്ളതാണ്. സ്റ്റേഡിയം അങ്ങോട്ടൊക്കെ എത്തണം, അവിടേക്കൊക്കെ എത്തും അല്ലേ. വീടിൻ്റെ ഉൾക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാനിതോട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഈ വീഡിയോയോട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഒരു നോർമൽ ഒരു ഈ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഇൻ്റർലോക്ക് കൊണ്ടുള്ള വീടിനെ പറ്റി ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, അത് വീട് പണി തീർത്ത് കയറിയിരിക്കാൻ പോകുന്ന ഒരാളാണ് രതീഷ്. എന്താ രതീഷ് പറയാനുള്ളത് ഇൻ്റർലോക്ക് കൊണ്ട് വീട് ചെയ്തുകൊണ്ടുള്ള ഒരു അഭിപ്രായം? ഒരു മിനിറ്റ് നമ്മൾ ഓക്കെ. ഇനി പറഞ്ഞു അഭിപ്രായം എന്ന് പറയണമെങ്കിൽ, ഒന്ന് ലാഭങ്ങളൊന്ന് പറഞ്ഞു. ഒന്ന് ചിലവ് തന്നെ ഏറ്റവും വലിയ ആ ചിലവ് വരുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്ററിങ്, അതായത് തേപ്പ് നിർബന്ധമില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഇത്രയും ഓപ്പൺ ഏരിയയാണ്, ഇത്രയും മേലെ ഹോസ്പിറ്റൽസിന് ഷീറ്റായിട്ട് ഉണ്ട്, എത്രത്തോളം ചൂടുണ്ട് ഇതന്നെ പറയാം. ചൂട് കമ്മിയുണ്ട്, നമുക്കിവിടെ മുമ്പേ വന്നപ്പോഴേ ഫീൽ ചെയ്തൊരു സംഭവമാണ്. അപ്പം അതാണ് മെയിനായിട്ടല്ലേ, ഫുള്ളത്തെ താപനില എന്ന് പറഞ്ഞ് ചൂടൊക്കെ ഒന്നും മാറിയില്ലേ. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസും ആണ് ഇവിടെ. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിനുള്ളിൽ കയറിയിരിക്കാം. സമയം ലാഭിക്കാം, വർക്കിലുള്ള സമയം, വെള്ളം രണ്ട്,
വെള്ളത്തിന്റെ പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ നമ്മളിത് പടവിനും നമ്മൾ മെയിനായിട്ട് വെള്ളം കാണുന്നത് മെയിൻ വാർപ്പ് ഗിൻഡൽ വാർപ്പ് അങ്ങനെ സംഭവങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്. ആ ഒരു സംഭവത്തിന് മാത്രമേ നമുക്ക് വെള്ളത്തിന് ആവശ്യം വരുന്നുള്ളൂ. അതർവൈസ് നമ്മൾ പടവിന് പടവ് തേപ്പ് കാര്യങ്ങൾക്കൊന്നും എന്തില്ല, വെള്ളം വരുന്നില്ല. കാരണം തേപ്പില്ല, പടവ് ജസ്റ്റ് ഫസ്റ്റ് ലൈൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സിമെന്റ് ഇട്ട് നല്ല ഉറപ്പിച്ച് വാട്ടർ ലെവലിൽ ചെയ്യുള്ളൂ. ബാക്കി ഫുള്ള് എന്ത് ചെയ്യണം, ഫുള്ള് ലോക്കിംഗ് സിസ്റ്റമാണ്. കുറെ ലാഭങ്ങളും കമ്പനിക്കാർ, അതായത് ഈ കട്ടന്റെ കമ്പനിക്കാർ തന്നെയാണ് വന്ന് ഇത് പടുക്കണം ചെയ്തത്. അതെ, അത് ഞാൻ പറഞ്ഞിട്ട് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നോർമല് പടവ് ചെയ്യുന്നവർക്ക് അറിയില്ല, ഇതിൻ്റെതായ ആൾക്കാർ വന്ന് തന്നെ ചെയ്യണം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ലാഭങ്ങളാണ് ഇതിൽ കാണുന്നത്. പിന്നെ തേപ്പ് നിർമ്മാണം പൊതുവെ നമ്മള് കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ചാല് നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം ചെങ്കല്ല് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത് ഇതോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പുണ്ടാവുമോ, പൊട്ടി വീഴോ. പിന്നെ എന്താ വെച്ചാല് നമ്മുടെ ദൈവ ഭാഗ്യം. ആ അതെ, ഓക്കെ. പക്ഷെ എത്രയോ വീടുകളില്ലേ, ആദ്യങ്ങളിലൊക്കെ മുകൾ നില മാത്രം അല്ലെങ്കിൽ പാർട്ടീഷൻ മാത്രമൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ ചെയ്തിന്. പിന്നെ ഇപ്പോ ഒരുപാട്, ഇപ്പൊ ഞാൻ ആ വീഡിയോ എടുക്കാൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ബന്ധപ്പെട്ടത്, എത്രയോ വീടുകൾ കാര്യങ്ങൾ പോലെ കാണിച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു മീൻസ് പോലെ ഫോട്ടോസും കാര്യങ്ങളും വർക്കുകളെ പറ്റിയൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയോ വീടുകൾ ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണല്ലോ ഞാൻ അർത്ഥം. ഓക്കെ, അപ്പോ ലാഭത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനിയിപ്പോ എന്താ, എന്ത് തോന്നുന്നു, വീടുപണിയൊക്കെ കഴിഞ്ഞിരിക്കണം. സാധാരണക്കാരൻ നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം കാത്തിരിപ്പാണ് വീട്ടിലേക്ക് കയറി വെച്ചു കഴിഞ്ഞാല്. നമ്മള് ജനനം ജനിച്ചു വളർന്നത് നമ്മുടെ നാട്ടുകാരനല്ലെങ്കിൽ പോലും അച്ഛനമ്മയും ഇവിടെ എറണാകുളം ജില്ല നാട്ടുകാരനായി ജനിച്ചു വന്ന ഇവിടെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ എന്തെയ്തു ഒരു വീടായി. അപ്പൊ അതിനെന്തെച്ച് ഹാപ്പി ആണോ എന്ന് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. ഹാപ്പി ആണോന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല എന്നാണ് പറയണത്. വീട് ആരുടെ സ്വപ്നം, സാധാരണക്കാരെന്നല്ല, ആരുടെ സ്വപ്നം തന്നെയാണ് സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ളത്. അതെ, അടുത്ത് സാധിക്കുന്നൊക്കെ വിചാരിക്കാം. അപ്പൊ വീഡിയോ എത്ര ഉള്ളൂ, രതീഷിന്റെ വീട്ടിലെ കാഴ്ചകളും അവന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻട്രോയില് പറഞ്ഞു പോലെ. അപ്പോ ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് ചാനല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനല് ഒരു ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷെ നമുക്കത് ഒന്ന് ഉഷാറാക്കി എടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഇനി തുടർന്ന് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ മാക്സിമം ഡെയിലി വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ എങ്കിലും വെച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് ആദ്യം നമ്മളെ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടും തുടർച്ചയായിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കാര്യങ്ങളൊക്കെ ഇനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ തുടർന്ന് കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൂടെ കാണാം.